ഹായ് ഓൾ, വെൽക്കം ടു അനുമാക്സ് വ്ളോഗ്സ്. നല്ല മഴയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പേരൻറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെയുള്ള ഒത്തിരി പേരൻസ് ഇപ്പോൾ വിഷമിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികളുടെ ഗാഡ്ജറ്റ് ടൈമിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിങ്ങിനെ കുറിച്ചിട്ടാണ്. കൂടുതൽ സമയം അവർ ഗാഡ്ജറ്റ്സിൻ്റെ കൂടെയാണ്, ഒന്നുമല്ല ടി വി, മൊബൈൽ, ലാപ് എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഇതിനെ എങ്ങനെയൊന്ന് റെഡ്യൂസ് ചെയ്യാം, ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് പറ്റും? മിക്കവാറും അവരോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ഉപദേശങ്ങൾ കൊടുക്കും. പക്ഷെ അതൊക്കെ അവസാനം വെള്ളത്തിലാവുകയാണ് സാധാരണ സംഭവിക്കാറ്. അപ്പോൾ കുറച്ച് ടിപ്സ്, ഒരു 6 ടിപ്സാണ് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ടു ഐഡൻറ്റിഫൈ ദ ടാലൻസ് ആൻഡ് ടേസ്റ്റ്. അവരുടെ കഴിവുകളെയും അവരുടെ ഇഷ്ടങ്ങളെയും ഒന്ന് തിരിച്ചറിയാൻ നമുക്കൊരു ശ്രമം നടത്താം. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടാവുന്ന ഒരു കാര്യമാണ് അവരുടെ സ്ട്രെങ്ത്, അവർക്കിഷ്ടം, അവരുടെ ശക്തി കേന്ദ്രം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒരു നല്ല പേരൻ്റ് എന്ന നിലയിൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വിദഗ്ധ ഇതൊക്കെ അഭിപ്രായമൊക്കെ തേടാം. ഇപ്പം നമുക്ക് അതിനൊന്നും പറ്റിയൊരു സാഹചര്യമല്ല, ബട്ട് ജസ്റ്റ് ഒന്ന് ഒബ്സേർവ് ചെയ്താൽ നമ്മുടെ കുട്ടികളുടെ കഴിവുകളും കഴിവുകേടിനും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സ്കൂൾ ഡേയ്സിലെയും വർക്കിംഗ് അല്ലാത്ത ദിവസങ്ങളിലെയും വേറിട്ട രണ്ട് ടൈം ടേബിളായിരിക്കണം, അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടിക്കുഴിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളാവും. ഇപ്പോൾ രാവിലെ എണീക്കുന്നു, പ്രേയർ ടൈം, റീഡിങ് ടൈം, ലെഷർ ടൈം, പിന്നെ ഫുഡിൻ്റെ, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മളൊരു ടൈം ടേബിൾ. അത് കൂടുതൽ അവരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അല്ലാതെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് അവരിൽ അടിച്ചേൽപ്പിച്ചു, അതൊരിക്കലും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരണമെന്നില്ല. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കവർക്ക് ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാം. ഹെൽത്തി ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്, വീട്ടിൽ നമ്മുടെ കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോൾ കൂടുതലും ജങ്ക് ഫുഡ്സിനോടാണ് അവർക്ക് പ്രിയം. അപ്പോൾ അത് തന്നെ അവരെടുത്ത് കഴിച്ച് ആവശ്യമില്ലാത്ത അസുഖങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ അവരെ ഒന്ന് അവർക്കൊരു അവലോകനം, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു എന്താ പറയുക, അറിവ് പകർന്നു കൊടുക്കാം. ഇന്നത് കഴിക്കുമ്പോൾ ഇന്ന ഗുണമാണ് മോനെ, അല്ലെങ്കിൽ ഇന്നത് കഴിച്ചാൽ ഇന്ന ദോഷമാണ്. അപ്പോൾ ഒരു 5 മുതൽ 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർക്ക് സ്കൂളിലൊക്കെ ഓൾറെഡി അവരുടെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒരു അറിവുണ്ടാവും. അപ്പോൾ ജങ്ക് ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, അത് ഈ കുട്ടികളുടെ ബ്രെയിനിനെ ഒത്തിരി സ്വാധീനിക്കും. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി അത് കഴിപ്പിക്കാനും ഒന്ന് ശ്രമിപ്പിച്ചു നോക്കുക. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുട്ടികളിൽ കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ്. നമുക്കതിനെ മൂന്നായിട്ട് തരം തിരിക്കാം. ഒന്ന് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, രണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്, മൂന്ന് ഹോബീസ്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡ്യൂട്ടീസ്. ഈ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഇന്ന ഇന്ന പ്രായത്തിൽ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള, അപ്പോൾ ഒരു പേരൻ്റ് എന്ന നിലയിൽ നമുക്കത് അറിയാൻ പറ്റും ആ കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ജസ്റ്റ് നമ്മൾക്ക് ഒരു വാട്ടറിംഗ് പ്ലാന്റ്സ്, അല്ലെങ്കിൽ എന്താ നമ്മുടെ ഒരു പെറ്റിന് എന്തെങ്കിലും ഫുഡ് കൊണ്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ക്ലീനിങ് ആക്ടിവിറ്റീസ്, ചെറിയ തോതിലുള്ള കുക്കിംഗ് ആക്ടിവിറ്റീസ് ഇതൊക്കെ നമുക്ക് കൊടുക്കാം. കുറച്ചുകൂടെ വലുതാവണേൽ അവരോട് പറയാം ഇന്ന് നിങ്ങളുടെ റൂം ഒന്ന് അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാൻ. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ നന്നായി അത് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഒന്ന് അഭിനന്ദിക്കുക. നന്നായി ചെയ്തില്ലെങ്കിൽ അവരത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ അത് അവർക്കൊരു മോട്ടിവേഷനാവും, മാത്രമല്ല അവരുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ഒരു കാര്യം, ഒരു ചെറിയ കുട്ടി ഫുള്ളായിട്ട് ഒന്നും വേണ്ട, അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ ഡ്രോ ക്ലീൻ ചെയ്താൽ മതി, അവർക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷം അതിൽ നിന്നുണ്ടാവും. അപ്പോൾ ആ ഹാപ്പിനെസ് വരുമ്പോൾ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രവണത അവരിൽ ഉണ്ടാവും. അപ്പോൾ ഡ്യൂട്ടീസിൽ പിന്നെ കുക്കിംഗ്, ഗാർഡനിങ്, അതുപോലെ തന്നെ ക്ലീനിങ്. അപ്പോൾ ഇന്ന് ഈ മുറി ആരെങ്കിലും ഫേർണിച്ചേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ബെഡ്റൂം ആവട്ടെ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് അറേഞ്ച് ചെയ്യും. അപ്പോൾ അവരുടെ സജഷൻസും നമ്മളൊന്ന് അംഗീകരിച്ച് കൊടുക്കാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കും. അപ്പം നമ്മളും ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. അവരൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കുറച്ച് സന്തോഷവും കിട്ടും. അപ്പോൾ അവർ ഹാപ്പിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വീട്, നമ്മളും എല്ലാവരും ഹാപ്പിയാവും, ശരിയല്ലേ? അപ്പോൾ ഡ്യൂട്ടീസ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വരുന്നത് ആക്ടിവിറ്റീസാണ്. ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഔട്ട്ഡോറും വരും, ഇൻഡോറും വരും. ഇൻഡോർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പെയിൻറ്റിങ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് പെയിൻറ്റിങ്, കളറിങ്, ലിസ്ണിങ് ടു മ്യൂസിക്, പിന്നെ ഡാൻസ്, യോഗ എല്ലാം വരും. പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആ പ്ലേ, അതെല്ലാം ഉണ്ട്. ഔട്ട്ഡോർ പ്ലേ അതെല്ലാവർക്കും ഇപ്പോൾ സാധിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ പറ്റുന്നവർക്ക് ഔട്ട്ഡോർ പ്ലേ. ഇൻഡോർ ആക്ടിവിറ്റീസിൽ വേറെ നമുക്കൊരു പുതിയൊരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് പെൺകുട്ടികൾക്കാണെങ്കിൽ സ്റ്റിച്ചിങ്, പുതിയ രീതിയിലുള്ള സ്റ്റിച്ചിങ്, യൂട്യൂബിലൊക്കെ ഒത്തിരി ഡെമോ വീഡിയോസ് ഉണ്ട്. അല്ലെങ്കിൽ മേക്കിംഗ് സംതിങ്സ് ഔട്ട് ഓഫ് ഈ ബ്രൈറ്റ് സൈഡിലൊക്കെ കാണുന്ന പോലെ
വെൽത്ത് ഓൺ വേസ്റ്റ് കാര്യങ്ങൾ, അതായത് നമ്മളുടെ പാഴാക്കി കളയുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളതൊന്ന് ഒരു ഒന്ന് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കും അതൊരു മോട്ടിവേഷനാണ്. ഇനി ഡ്യൂട്ടീസ് കഴിഞ്ഞു, ആക്ടിവിറ്റീസ് കഴിഞ്ഞു, ദെൻ കമ്മിങ് ടു ദെയർ ഹോബീസ്. ഹോബീസ് എന്ന് പറയുമ്പോൾ ചിത്രരചന, പാട്ട്, ഇതെല്ലാം ഹോബീസും ഇതെല്ലാം ലിങ്ക്ഡ് ആണ്. പിന്നെ നമുക്ക് ഒരു ഹോബി എന്ന് പറയുമ്പം, ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്കൊരു ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബൗളാണെങ്കിലും മതി. ഒരു മീൻ വളർത്ത്, മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടികളൊക്കെ അവരെപ്പോഴും എന്താ ചെറിയ രീതിയിലുള്ളൊരു ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ അവർക്കത് അതിലോട് ഇൻട്രാക്ട് ചെയ്യും, ഒരു പേരൊക്കെ ഇട്ട് വിളിച്ച് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെല്ലാം ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു റിലാക്സേഷൻ ലഭിക്കും. അപ്പോൾ പെറ്റ്സായിട്ട് നമുക്ക് പോസിബിളായിട്ട് വീടിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് ഫിഷൊക്കെയാണ്. പിന്നെ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇപ്പം കാറ്റ്സും ഡോഗ്സും ഉണ്ടാവും. പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോബീസിൽ ഉൾപ്പെട്ടതാണ് ഇതെല്ലാം. പിന്നെ ഹോബീസായിട്ട് പെയിൻറ്റിങ്, കളറിങ് ഇതൊക്കെ എല്ലാം പറഞ്ഞിരുന്നു. പുറത്തോട്ട് നിങ്ങൾക്ക് ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ പുതിയൊരു ഗാർഡനിങ്, ചെറിയൊരു പച്ചക്കറി തോട്ടോ അല്ല അതെന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നീട് നമുക്ക് ഹോബീസ് എന്ന് പറയുമ്പോൾ റീഡിങ് ഹാബിറ്റ്സ്, അപ്പോൾ പുതിയ പുതിയ പുസ്തകങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആമസോണിലൊക്കെ ഒത്തിരി വില കുറച്ചൊക്കെ ഒത്തിരി ബുക്സ് അവൈലബിളാണ്. അപ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ എൻ്റെ കുട്ടികളും ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ബുക്സുകൾ ചൂസ് ചെയ്ത് വാങ്ങിക്കുമ്പോൾ കുട്ടികൾക്ക് മടുപ്പില്ലാണ്ട് വായനയുടെ ലോകത്തിലോട്ട് വരാൻ സാധിക്കും. ഇത് അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിക്കുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. റീഡിങ് കൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അവരിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടാണ് ഒരു ഡയറി റൈറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൾച്ചർ, അന്നന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാനൊക്കെ ഒന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ന്യൂ ഹാബിറ്റ് അതൊക്കെ തുടങ്ങാം, നല്ല കാര്യമായിരിക്കും. പിന്നെ ഇൻഡോർ ഗെയിംസിൻ്റെ കാര്യത്തിലൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് കുട്ടികൾക്ക് നല്ല നല്ല പസിൽസ് അവൈലബിൾ ആയിരുന്നു. ഈ പസിൽസ് ചെയ്യുമ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പസിൽസൊക്കെ ഒത്തിരി ഓൺലൈനിൽ വലിയ പ്രൈസിങ് ഇല്ലാതെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് നമ്മൾ അവരെ ഒന്ന് പാക്കപ്പ് ചെയ്ത് വെക്കുക, കുറച്ച് റെസ്പോൺസിബിലിറ്റീസും എല്ലാം കൊടുക്കുക. പിന്നീട് അവർ നമ്മളെ പുറകെ വന്നത് നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് ഒത്തിരി വരത്തില്ല. അപ്പോൾ അതിന് നമ്മളും കൂടെ ആദ്യമേ ഒന്ന് പാകപ്പെടണം. ഇനി അടുത്ത അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് സം മെഡിറ്റേഷൻ ഓർ യോഗ, അല്ലെങ്കിൽ ആസ് ദം ടു സിറ്റ് ദം ഇൻ സൈലൻസ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ ഗാഡ്ജറ്റ്സ് ഇല്ലാതെ വരുമ്പോൾ അവർക്കൊരു ചെറിയ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. നമ്മളൊക്കെ പണ്ട് കറണ്ട് ഇല്ലാത്ത സമയത്താണ് ജീവിച്ചത്, അല്ലെ വെള്ളമില്ലാത്ത സമയത്തായിരുന്നു നമ്മളൊക്കെ ജീവിച്ചു പോന്നിരുന്നത് മക്കളെ, അതുപോലെയൊക്കെയുള്ള ടൈംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നീട് ആറാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യുക. നമുക്ക് സമയക്കുറവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷേ അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് പങ്കുവയ്ക്കുവാനുമായിട്ട് ഒരു കുറച്ച് നേരം, അത് ചിലപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴാവാം പിന്നെ രാത്രി കിടക്കുമ്പോഴാവാം എപ്പോഴാണെങ്കിലും അവരുമായിട്ടൊന്ന് കുറച്ച് ഇൻട്രാക്ട് ചെയ്യാനും കൂടെ ഒന്ന് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇത് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കും. അപ്പോൾ ഇത്രയും ടിപ്സ് വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ ഈ ഒരു ഗാഡ്ജറ്റിൽ നിന്ന്, ഗാഡ്ജറ്റ് ടൈമിംഗ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിങ്ങിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ഒരല്പം അവരുടെ ജീവിതത്തിൽ ഒരു അല്പം മാറ്റം വരുത്താനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഗാഡ്ജറ്റ് ടൈമിംഗ് ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുക. ഒത്തിരി കേസസ് ഉണ്ട് സൈബർ ബുള്ളിങ് അങ്ങനെയെല്ലാം. അപ്പോൾ അതെല്ലാം ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ കുട്ടികൾക്കത് പറഞ്ഞും കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇതുകൊണ്ടാണ് മോനെ, അല്ലെങ്കിൽ ചെയ്ത് ഇത്രയും നേരം നമ്മൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്കത് ദോഷമാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും കുട്ടികളോട് കണ്ണിൻ്റെ എക്സസൈസ്, കഴുത്തിൻ്റെ എക്സസൈസ് ഇതെല്ലാം ചെയ്യാനും കൂടെ നിങ്ങൾ പ്രത്യേകം ആവശ്യപ്പെടാം. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ടൈമാണ്, കൊറോണയുടെ ടൈമാണ്, അവരോടെല്ലാം പറയുക, നമ്മുടെ കുട്ടികളത് മനസ്സിലാക്കും. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അവരുമായിട്ടും ഷെയർ ചെയ്യുക. ഓൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.